നമസ്കാരം പലപ്പോഴും ഉള്ള ക്വസ്റ്റിനാണ് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് പതിനെട്ട് വയസ്സായി ഇയാൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം എന്നുള്ളതാണ് കുറിച്ചിട്ട് അപ്പോൾ പതിനെട്ട് വയസ്സായി കഴിഞ്ഞിട്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അവർക്ക് പോക്കറ്റ് ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോക്കറ്റ് മണി കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ പറഞ്ഞ പൈസ നമ്മൾ ബാങ്കിൽ തന്നെ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നത് കുട്ടികൾക്ക് എങ്ങനെ ഒരു പോക്കറ്റ് മണി ബാങ്കിൽ കൊടുക്കാൻ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു എക്സ്റ്റൻഡ് വേർഷനാണ് നമ്മൾ പതിനെട്ട് വയസ്സായ പിള്ളേർക്ക് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് അവർക്കുള്ള പോക്കറ്റ് മണി എത്രയാണെന്ന് ഒരു മാസം ഇത്രയേ പോക്കറ്റ് മണി ഉള്ളൂ എന്ന് പറയാം എന്നിട്ട് ആ പൈസ ബാങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ പൈ ആ ബാങ്കിൽ നിന്നുള്ള പൈസ കൊണ്ട് ഒരു മാസം അവർ ജീവിച്ചോളാം അതിനിടയിൽ വന്നിട്ട് പൈസ നമ്മളെടുത്ത് പിന്നെ വന്ന് ചോദിക്കരുത് ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന ഉള്ള എത്രയാണോ കോളേജിലേക്കുള്ള മറ്റുള്ള സ്കൂൾ ഫീസും ഫുഡിൻ്റെയും ഇതിൻ്റെ എല്ലാത്തിനെയും കൂടി കൊടുത്തിട്ട് ഇത്രയും രൂപ കൊടുക്കുക എന്നിട്ട് അതിലവർ ജീവിച്ചോളാം അപ്പോൾ ഈ പറഞ്ഞ പൈസ അവർ മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്ങനെ പൈസ മാനേജ് ചെയ്യണം എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇവരോട് പറയാം നിങ്ങളൊരു ഡയറി എടുത്തിട്ട് എഴുതി വയ്ക്കുക ഓരോ ദിവസം ഉള്ള ചിലവുകൾ എന്താണെന്ന് പറയുക ഡേറ്റഡ് എന്താണ് ചിലവെന്ന് എഴുതി വയ്ക്കുക എന്തിനാണ് ചിലവാക്കണം എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എവിടെയാണ് പൈസ പോകുന്നത് അനാവശ്യമായിട്ട് പോകുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഇതുപോലെ തന്നെ ഇവർക്ക് നിർബന്ധമായിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് ടൈമായിട്ട് ഒരു ജോലി എന്തെങ്കിലും ചെയ്യുക ഇവർ ട്യൂഷൻ എടുത്ത് കൊടുക്കണം ട്യൂഷൻ എടുത്തു കൊടുക്കുക അല്ലാതെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി കാര്യങ്ങള് പാർട്ട് ടൈം ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ഇവൻ ഞാൻ പലപ്പോഴും ഓരോ കോളേജുകളിലും സ്കൂളിലൊക്കെ പോയിട്ട് സംസാരിക്കുന്ന ടൈമില് ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണ് ഒത്തിരി കുട്ടികൾ പെറ്റ്സിനെ ഒക്കെ വളർത്തുന്നുണ്ട് ഇപ്പം മീനിനെ വളർത്തുന്നവരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ കിളികളെ വളർത്തുന്നവരുണ്ട് കോഴീനെ വളർത്തുന്നവരുണ്ട് അല്ലെങ്കിൽ പട്ടികളെ വളർത്തുന്നവരുണ്ട് ഇതൊക്കെ ശരിക്കും ഇപ്പോൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനൊക്കെ നമ്മളും ഒന്ന് അവരെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക അവർക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ അധികം ഒരു ഇൻകം ഉണ്ടാക്കണമെങ്കിൽ വളരെ നല്ലത് ഈവൻ ഈ പറഞ്ഞ പാർട്ട് ടൈമിൽ നിന്നായാലും ഈ പറഞ്ഞ ഇവരെ പോക്കറ്റ് മണി നിന്ന് കിട്ടണ പൈസയിലുള്ള പത്ത് ശതമാനം ഇവർ ഒരു എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അത് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യണ ഒരു ബുദ്ധിമുട്ടുള്ളൂ അത് കഴിഞ്ഞാൽ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടു അത് മോണിറ്റർ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് ലോങ് ടൈമിലേക്ക് ഇക്വിറ്റി ഫണ്ടുകൾ തന്നെ അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക അതോടൊപ്പം ഇവർക്ക് ഫണ്ട് മുകളിലേക്ക് പോകണം താഴേക്ക് പോകണം ഇതെല്ലാം ഇവർ കണ്ട് പഠിക്കും അപ്പോൾ ഇവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണതും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രോത്ത് ഉണ്ടാവുന്നതും ഇൻവെസ്റ്റ് ചെയ്യണെൻ്റെ ഗുണം ഇതെല്ലാം ഇവർക്ക് മനസ്സിലാവും അപ്പോൾ ഇവർക്കറിയാം എനിക്ക് പൈസ വന്നു കഴിഞ്ഞാൽ പത്ത് ശതമാനം സേവ് ചെയ്യണം എന്നുള്ളത് ഇതുപോലെ തന്നെ ഇവർക്ക് ഇനി ഇതിലൊക്കെ കുറച്ച് ഇവർക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ടും എടുത്തു കൊടുക്കുക ഡിമാറ്റ് അക്കൗണ്ടിൽ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് നേരിട്ട് ഷെയർ വാങ്ങാം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇ ടി എഫുകൾ വാങ്ങാം ഇപ്പോൾ ഇ ടി എഫിൽ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിലത്തെ മൊത്തം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ താഴേക്ക് പോകുമെന്ന് മനസ്സിലാക്കണത് നിഫ്റ്റിനെ ബേസ് ചെയ്യാനാണ് അപ്പോൾ അതിൽ ഒരു അമ്പത് കമ്പനികളുണ്ട് ഈ അമ്പത് കമ്പനിയുടെ പെർഫോമൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്പത് കമ്പനിയുടെ ആവറേജ് പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകണം ഇനി താഴേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് അന്നേക്ക് താഴേക്ക് പോയെന്നുള്ളത് അപ്പോൾ ഒരു ലോങ് ടൈമിൽ ഇത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന അനുസരിച്ച് തന്നെ ഈ നിഫ്റ്റി ഇ ടി എഫും മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിഫ്റ്റി ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇവർ പറഞ്ഞു കൊടുക്കുക അത് എപ്പോഴൊക്കെ പൈസ എക്സ്ട്രാ വന്നു അപ്പോൾ ആപ്പിൽ വന്നിട്ട് ഇവർക്ക് തന്നെ എത്ര രൂപയാണുള്ളത് ആ രൂപയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ നിഫ്റ്റി ഇ ടി എഫ് വാങ്ങാൻ പറ്റും ഇനി അതല്ല പിള്ളേർക്ക് സ്റ്റോക്കിൽ താല്പര്യമുള്ള ആളുകൾ കഴിഞ്ഞാൽ അവർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഇവരോട് തന്നെ പറയാം നിങ്ങൾക്ക് ഏതാണ് സ്റ്റോക്കുകൾ ഇഷ്ടമുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തിക്കുക എന്നിട്ട് ആ ഒരു സ്റ്റോക്കോ രണ്ട് സ്റ്റോക്കിൽ മാത്രം എപ്പോഴൊക്കെ പൈസ കിട്ടും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക ഇതെല്ലാനും ഇവരൊരു ട്രെയ്ഡർ ആക്കാനുള്ളൊരു കാര്യമല്ല ചെയ്യേണ്ടത് അവർക്ക് ഇതൊരു ഈ സ്റ്റോക്ക് വാങ്ങി വയ്ക്കാം അല്ലെങ്കിൽ ഒരു ഗോൾഡ് വാങ്ങി വെക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സിൽവർ വാങ്ങി വെക്കുന്ന പോലെ ഒരു പീസ് ഓഫ് ലാൻഡ് വാങ്ങി വെക്കുന്ന പോലെ സ്റ്റോക്കുകൾ വാങ്ങി വയ്ക്കാം എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവർ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ശരിക്കും ഇവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇൻഡസ്ട്രി ഉണ്ടാവും ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ് ഉണ്ടാവും ഇതിലൊക്കെ താല്പര്യമുള്ളവരുടെ സ്റ്റോക്കിലേക്ക് പോകുക ഇനി സ്റ്റോക്കിലേക്ക് പോവാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ ഇ ടി എഫ് മാത്രം ഇൻട്രോഡ്യൂസ് ചെയ്യുക ഇപ്പം നിഫ്റ്റി ഇ ടി എഫ് ആകും അതുപോലെ തന്നെ ഗോൾഡിൻ ഇ ടി എഫ് ഉണ്ട് ഇതൊക്കെ എല്ലാവരും ഇവർക്ക് തന്നെ വാങ്ങാൻ പറ്റും അപ്പോൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്ന പോലെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും വിധമായിട്ട് ഇങ്ങനെ വാങ്ങാൻ പറ്റും അതിനേക്കാളുപരി നമ്മൾ ഡിമാറ്റിലാകുമ്പോൾ ഇവർക്ക് തന്നെ മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് വ്യത്യാസം വരുന്നത് ഇതെല്ലാം ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ഇത് ശരിക്കും ഒരു അക്കാഡമിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതേക്കാളുപരി ഇന്ത്യയിൽ ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടെന്നും ഇവിടെ ഒരു നയൻ ഫിഫ്റ്റീൻ തുടങ്ങിയിട്ട് ത്രീ തേർട്ടി വരെ നമുക്ക് ഓർഡർ ഇടാമെന്നും എന്നിട്ട് നമുക്ക് ഇത്തരം ഇൻസ്ട്രുമെൻറ്റുകൾ നമുക്ക് വാങ്ങാമെന്നും നമുക്ക് ഇവരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇനി ഇതിലൊന്നും ഒട്ടും താല്പര്യമില്ലാത്തവർക്ക് എസ് ഐ പിയിൽ തന്നെ പൈസ കൂട്ടി ചെയ്യിപ്പിച്ചാൽ മതി ഇനി അതിനേക്കാൾ ഉപരി സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു കൊടുക്കുന്നത് കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ ഉള്ള അനുവാദമുണ്ട് പക്ഷേ ഇവരൊരു ട്രേഡർ ആക്കി മാറ്റരുത് കാരണം ട്രേഡർ ആക്കി മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലത് അല്ലെങ്കിൽ ട്രേഡിംഗ് ഇവർക്ക് ഒരു ഗാംബ്ലിങ് പോയിൻറ്റ് ഓഫ് വ്യൂ വന്നു കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചറുമാണ് അപ്പോൾ കൂടുതലും ഇക്വിറ്റി മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതൊക്കെ നമ്മൾ ചെയ്യണേൻ്റെ മേജർ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ഒരു പൈസ നമ്മൾ ബാങ്കിലിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് എത്ര രൂപ ഒരു മാസം കിട്ടും എന്നുള്ളതിനെ പറ്റിയുള്ള ദൃഢനിശ്ചയം ഉണ്ടാവും ഒരു മനസ്സിലാക്കുകയും ചെയ്യും അതുപോലെ ഒരു പാർട്ട് ടൈം ജോബിനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് ആളുകളായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും ഇതെല്ലാം പഠിക്കുകയും ചെയ്യും അതിൽ നിന്നൊരു മണി ആസ്പെക്റ്റ് ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ ഒരു പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്ലഷറും അതേമാതിരി ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇവർക്ക് ഇനീഷ്യൽ ടൈമിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതിനേക്കാൾ അതിനേക്കാളുപരി നമുക്ക് എപ്പോഴും ഒരു മണി ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര രൂപ വേണമെന്നും സേവ് ചെയ്യുന്നത് എത്ര രൂപ വേണമെന്നും അതേമാതിരി എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതൊക്കെ ഇവർ ഇനീഷ്യലി നമ്മൾ ഭാഷണം കൊടുത്ത് പഠിപ്പിക്കണേക്കാളുപരി പ്രാക്ടിക്കലി ഇവര് തന്നെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇവരുടെ മെച്യൂരിറ്റി ലെവല് ഭയങ്കരമായിട്ട് കൂടുന്നതായിരിക്കും പലപ്പോഴും നമുക്ക് ഓരോ ഓരോ ഗ്രാൻഡ് മതേഴ്സും നമ്മുടെ മദേഴ്സും അച്ഛന്മാരും എല്ലാവരും പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പൈസ അതിൽ നിന്ന് സേവ് ചെയ്തിട്ട് വേണം സ്പെൻഡ് ചെയ്യാൻ എന്നുള്ളത് ഇത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല നമ്മളൊരു ഏജിൽ നമ്മളൊരു എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമേ ഇത് പഠിക്കുകയുള്ളൂ പക്ഷേ അതിന് പകരമായിട്ട് അവരവർ പ്രാക്ടിക്കലി ഇനീഷ്യൽ ലൈഫിൽ തന്നെ ബാങ്കിൽ പൈസ വരും എന്നിട്ട് അതിൽ നിന്ന് സ്പെൻഡ് ചെയ്യും അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുമ്പോൾ അതൊരു ശീലമാവും അപ്പോൾ ആ ഒരു ശീലം എന്തുകൊണ്ടും അവരുടെ ലൈഫിൽ ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ പതിനെട്ട് വയസ്സായ ആളുകളാണ് നമ്മുടെ കുട്ടികളെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് അവരെ മണി മെച്ചൂരിറ്റി പഠിപ്പിക്കാനായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുത്ത് കൊടുക്കുക മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് അവരെ കൊണ്ട് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യണമെന്നത് എന്തുകൊണ്ടും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫിന് വളരെ നല്ലൊരു കാര്യമായിരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് നമ്മുടെ ടീമായിട്ട് സംസാരിക്കാവുന്നതാണ് താങ്ക് സോ മച്ച്